സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഈ ദിവസങ്ങളിൽ ശ്ലീഹ എഫേസ്യൻ സഭയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. കഴിഞ്ഞ ഏതാനും ഞായറാഴ്ചകളിലായി തിമോത്തിയോടും ശ്ലീഹായുടെ വാത്സല്യഭാജനമായ ആത്മീയ സന്താനമായ തിമോത്തി എഫേസോസിലെ ഒരു മിത്രനായിരുന്നു. എഫേസ്യൻ സഭയിൽ സുവിശേഷത്തിൽ കാപട്യവും ഒത്തുതീർപ്പുകളും കോംപ്രമൈസ് ആൻഡ് ഫോൾസ്ഹുഡ് കലർത്തി വികലമാക്കിക്കൊണ്ടിരുന്ന ഒരു പ്രവണത ശക്തി പ്രാപിച്ചു വരവേ ഈ ലേഖനങ്ങൾ എഴുതപ്പെടുകയാണ്. തിമോത്തിയാകട്ടെ ഈ കാര്യങ്ങളിൽ വ്യക്തിപരമായി ആശങ്കയും ധൈര്യക്കുറവും പ്രകടിപ്പിച്ചിരുന്നു. പ്രായത്തിന്റെയും പക്വതയുടെയും കുറവായിരിക്കാം. ശ്ലീഹ ഈ സമയമൊക്കെയും തിമോത്തിക്ക് ധൈര്യവും നേരായ മാർഗവും പകർന്നുകൊണ്ടാണ് എഴുതുന്നത്. ഇന്ന് 2 തിമോത്തി 4 ശ്ലീഹയുടെ വിജയമാർന്ന മരണമൊഴി ട്രയംഫന്റ് എപ്പിറ്റാഫ് എന്ന് വിളിക്കപ്പെടുന്ന ഭാഗമാണിത്. തന്റെ തടവറയിൽ മരണം കാത്തുകിടക്കുന്ന ശ്ലീഹ ത്രികാലജ്ഞാനിയായി മാറുന്നു. താൻ ഇന്ന് മരണത്തെ മുഖാമുഖം കാണുന്നുവെന്നും അനിവാര്യമായ വിധിയാണതെന്നും ശ്ലീഹ തിരിച്ചറിയുന്നു. എന്നാൽ ഇന്നലെ കഴിഞ്ഞ നിമിഷം വരെയും താൻ വിശ്വസ്തയോടെ ഓട്ടം പൂർത്തിയാക്കുകയായിരുന്നുവെന്നും നാളെ മഹത്വത്തിന്റെ വിജയമകുടം തനിക്കായി നൽകപ്പെടുമെന്നും ശ്ലീഹ അറിയുന്നു. മരണവേളകളിലും മരണമൊഴികളിലും സാധാരണയായി ആരും കാപട്യം ഹിപ്പോക്രസി കലർത്താറില്ല. ജീവിതത്തെ പച്ചയായി തുറന്നിടുന്നു മരണം. അതുകൊണ്ട് തന്നെ എഫേസിയർ കാപട്യവും നീക്കുപോക്കുകളും കൊണ്ട് വികലമാക്കിയ സുവിശേഷത്തെ പ്രതിയുള്ള തന്റെ ഹൃദയവേദന ശ്ലീഹ മറയില്ലാതെ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഇന്നലെ പറഞ്ഞതോർത്താൽ സത്യത്തിൽ സ്നേഹം പാലിക്കണമെന്നും ക്രിസ്തുപൂർണത ആ വഴി നേടണമെന്നും ശ്ലീഹ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിന് ഘടകവിരുദ്ധമായിട്ടാണ് ചില എഫേസിയർ സുവിശേഷ സത്യത്തെ വികലമാക്കിയത്, സ്നേഹത്തെ വഴിതെറ്റിച്ചത്. ശ്ലീഹ തന്റെ ആയുധങ്ങൾ വെച്ചൊഴിയുകയാണ് തിമോത്തി ഇനി അത് ഏറ്റുവാങ്ങി വിശ്വാസത്തിന്റെ പോരാട്ടം തുടരേണ്ടതിന് എന്ന്. 16-ാം നൂറ്റാണ്ടിലെ ഒരു വേദവ്യാഖ്യാതാവ് ഈ സന്ദർഭത്തെ ഇങ്ങനെയാണ് വിവരിച്ചത്. ശ്ലീഹ ഇവിടെ തന്റെ ആസന്നമായ മരണത്തെ ഒരു പാനീയ ബലി ലൈബേഷനായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. അത് തന്റെ ശാരീരിക പീഡകളെക്കാൾ ഉപരിയായി സുവിശേഷത്തോട് ചിലർ ചെയ്യുന്ന അസത്യത്തെയും സ്നേഹനിരാസത്തെയും പ്രതി അവൻ അനുഭവിക്കുന്ന ആന്തരിക സംഘർഷങ്ങളാണെന്ന് ശ്ലീഹ വ്യക്തമാക്കുന്നുണ്ട്. യഥാർത്ഥ പ്രാർത്ഥന എന്നത് അപരനോടുള്ള സ്നേഹത്തിലും ഉത്കർഷത്തിൽ നിന്നും ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ നിന്നും ഉളവാകുന്ന ആരാധനയുടെ മനോഭാവം പേറുന്നുവെന്ന് ഇന്ന് പ്രഭാഷകൻ 35 പഠിപ്പിക്കുന്നുണ്ട്. നിരവധി ബലികൾ ഒബ്ലേഷൻസിനെ വിവരിച്ചുകൊണ്ടാണ് അത് ആരംഭിക്കുന്നത്. അവയൊക്കെയും എങ്ങനെ നിയമത്തെ പൂർത്തീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിയമത്തെയും നീതിയെയും പൂർത്തീകരിക്കുന്നത് സ്നേഹമാണല്ലോ. എളിയവരെയും ദരിദ്രരെയും ഹൃദയം തുറന്ന് സഹായിക്കുന്നവൻ ദൈവത്തെ തന്നെ കടക്കാരനാക്കുന്നുവെന്നാണ് പ്രഭാഷകൻ പറയുന്നത്. പ്രഭാഷകൻ 35:20 പറയുന്നുണ്ട്, കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവന്റെ പ്രാർത്ഥനകൾ സ്വീകാര്യമാകുമെന്നും അത് സ്വർഗത്തെ തുളച്ചു ചെല്ലുമെന്നും. കർത്താവിന് സ്വീകാര്യമായ ശുശ്രൂഷ ചെയ്യുക എന്നതിനെ കുറിക്കാൻ തെറാപ്പയോ എന്നൊരു വാക്കാണ് പ്രയോഗിച്ചത്. സൗഖ്യം പകരുക, കരുണ കാണിക്കുക, അപരനെ പരിചരിക്കുക എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം. കഴിഞ്ഞ ദിവസം ഭൃത്യന്മാരുടെ ഉപമയിൽ ലൂക്ക 12:35 നാം കണ്ടിരുന്നു ഇങ്ങനെ സൗഖ്യദായകമായ ശുശ്രൂഷ ചെയ്യുന്നവരെ തെറാപ്പയാസ്. അടിമത്തത്തിൽ നിന്നും ഭയത്തിൽ നിന്നും വീടുപണിയിൽ നിന്നും നമ്മെ ദൈവം മോചിപ്പിച്ച് തന്റെ തന്നെ സഹപ്രവർത്തകരാക്കി മാറ്റുന്നു. സ്നേഹത്തിൽ വേരൂന്നി പണിതുയർത്തപ്പെട്ടത് എന്ന് കഴിഞ്ഞ ദിവസം ശ്ലീഹ പറഞ്ഞ ക്രിസ്തുഗാത്രത്തിലെ അംഗങ്ങളാണ് നമ്മൾ. ക്രിസ്തുവിന്റെ പ്രകാശനവും കരബലവും നമ്മളാകുന്ന ഈ ശരീരത്തിലൂടെ വിടരുകയാണ്. യഥാർത്ഥ പ്രാർത്ഥനയും ആരാധനയും അങ്ങനെ അപരന്റെ മുറി ഉണക്കുകയും അവനെ വീഴ്ചകളിൽ നിന്ന് താങ്ങി ഉയർത്തുകയും ചെയ്യുന്നതായിരിക്കണം. ഇന്ന് സങ്കീർത്തനം 34 ദരിദ്രന്റെയും വീണവന്റെയും പക്ഷം പിടിക്കുന്ന ദൈവത്തെ അടയാളപ്പെടുത്തുന്നുണ്ട്, സ്തുതിക്കുന്നുമുണ്ട്. ഇന്ന് പ്രഭാഷകൻ 35 ഈ സൂചന ഉണ്ടായിരുന്നു, ദൈവത്തിന് ദരിദ്രരോടും ആർത്തരോടുമുള്ള പ്രത്യേക പരിഗണന. ദൈവത്തിന്റെ മുഖപ്രകാശനം, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുക എന്നൊക്കെയുള്ള രൂപകങ്ങൾ ഈ സങ്കീർത്തനത്തിൽ ആവർത്തിക്കപ്പെടുന്നുണ്ട്. ആ നോട്ടം കാരുണ്യത്തിന്റെ ദർശനത്തിലേക്ക് നമ്മെ എത്തിക്കുകയാണ്. അത് നമ്മുടെ ഭയങ്ങളും അപമാനങ്ങളും അകറ്റുന്നു. അബിമലേഖ് എന്നൊരു ശത്രു രാജാവിന്റെ മുൻപിൽ അപമാനിതനായി മുഖം വാടിപ്പോയ ദാവീദിന്റെ കീർത്തനമാണിതെന്ന് മറക്കരുത്. വളരെ പതിഞ്ഞു നിൽക്കുന്ന, സൂക്ഷ്മതയോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, ദൈവസന്നിധിയിൽ മറഞ്ഞു നിൽക്കുന്ന ഒരു അനുതാപിയുടെ ചിത്രം, എ സട്ടിൽ പെനിറ്റന്റ്, ഇവിടെ വരച്ചു ചേർക്കപ്പെടുന്നുണ്ട്. സങ്കീർത്തനം 34:6 എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു എന്ന് പറയുമ്പോൾ. ഇന്ന് സുവിശേഷം ലൂക്ക 18:9 ഇങ്ങനെ ദൈവമുഖത്തിന്റെ മുൻപിൽ ചെന്ന് പ്രാർത്ഥിക്കാനായി നിൽക്കുന്ന രണ്ട് മനുഷ്യരെ നാം കാണുന്നുണ്ട്. ഒരുവൻ ദൈവനാമത്തെക്കാളേറെ സ്വന്തം നാമമാണ് ഉരുവിടുന്നത്. സ്വയം നീതീകരിക്കുന്ന ഫരിസേയനാണ് അവൻ. അവൻ ചുങ്കക്കാരനുമായി തന്നെ തന്നെ താരതമ്യപ്പെടുത്തുന്നുണ്ട്. ഇന്നലെ നാം ചിന്തിച്ചു തോർത്താൽ
ദൈവസന്നിധിയിൽ ഓരോ വ്യക്തിയും തനിമയുള്ളവനാണ്, പകരം വയ്ക്കാനാകാത്തവൻ, അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് അഗ്രാഹ്യനായവൻ. ഇൻ കൊമ്മ്യൂണിക്കാബിലേസ്, തനിമയുടെ ഈ വേദികയിൽ താരതമ്യങ്ങൾ അസാധ്യമാണ്. എന്നിട്ടും പരിപാവനമായ ഈ ദൈവമനുഷ്യ വ്യവസ്ഥയെ ആ ഫരിസേയൻ ലംഘിക്കാൻ ശ്രമിക്കുകയാണ് തൻ്റെ ബാലിശമായ താരതമ്യങ്ങളിലൂടെ. അവൻ്റെ പ്രാർത്ഥനകൾ ആത്മദാനങ്ങളാകേണ്ടതിനു പകരം ആത്മപ്രശംസകളായി തരം താഴ്ന്നു പോയി, സ്നേഹത്തിൻ്റെ നിരാസമായി മാറി. അതേസമയം ചുങ്കക്കാരൻ കണ്ണുകൾ ഉയർത്താൻ പോലും കഴിയാതെ തേങ്ങി പ്രാർത്ഥിക്കുകയാണ്. സങ്കീർത്തനം 34:6 പറഞ്ഞതുപോലെ, സൂക്ഷ്മതയുള്ള ഒരു അനുതാപി, ദ സട്ടിൽ പെനിറ്റൻറ്റ്. അവൻ്റെ പ്രാർത്ഥനകൾ ദൈവം കേട്ടു. എളിയവൻ്റെ പ്രാർത്ഥനകൾ ദൈവം എന്നും കേൾക്കാറുണ്ട്, എളിയവനെ ഉയർത്തുകയും ചെയ്യാറുണ്ട്.